എൻ്റെ പേര് പി ഡി സൈഗാൾ, തൃപ്പൂണിത്തുറ. ഇന്ന് രാഗപരിചയത്തിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് മോഹനരാഗത്തിൻ്റെ ആരോഹണത്തിൽ ഉള്ള മറ്റ് രാഗങ്ങൾ, അതായത് സരിഗപദസ സാധാ പകരിസ എന്ന് തുടങ്ങുന്ന ആരോഹണ അവരോഹണങ്ങളുള്ള കുറച്ച് രാഗങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി നമുക്ക് മോഹനം തന്നെ പരിചയപ്പെടാം. മോഹനം എന്ന് പറഞ്ഞാൽ 28-ാമത്തെ മേളകർത്താവായ ഹരികാംബോജിയുടെ ജന്യരാഗമാണ് മോഹനം. അതിൻ്റെ ആരോഹണം അവരോഹണം സരിഗപദസ സാധാപഗരിസ, അതായത് ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, അന്തര ഗാന്ധാരം, പഞ്ചമം, ചതുർശ്രുതി, ദൈവതം, ഷഡ്ജം. അവരോഹണത്തിലും അതേ സ്വരസ്ഥാനം തന്നെയാണ്, അന്യസ്വരങ്ങളൊന്നുമില്ലാത്ത രാഗങ്ങളാണ്. ഔടവ ഔടവ രാഗമെന്ന് ഇതിനെ പറയും. കാരണം അഞ്ചക്ഷരം വീതം ഉള്ള രാഗങ്ങളെ ഔടവ ഔടവ രാഗങ്ങളെന്നാണ് പറയുന്നത്. ഈ രാഗത്തിൽ ധാരാളം സിനിമാഗാനങ്ങളുള്ള ഒരു രാഗമാണ് മോഹനമെന്ന് പറയുന്നത്. ഈ പേര് പോലെ തന്നെ മോഹനമാണ് ഈ രാഗം. ഈ രാഗത്തിൽ സിനിമാ പാട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് സിനിമാ പാട്ടുകൾ, നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, ആ ഗാനം, അതേപോലെ തന്നെ ഉപാസന ഉപാസന ഇതു ധന്യമാമൊരുപാസന, മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞൾക്കുറി മുണ്ടു ചുറ്റി, കളിവീടുറങ്ങിയല്ലോ കളിവാക്കുറങ്ങിയല്ലോ. ഇനി നമുക്ക് അതേ ആരോഹണ അവരോഹണത്തിലുള്ള തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാഗമാണ് ശിവരഞ്ജിനി എന്നൊരു രാഗം. ശിവരഞ്ജിനിയിൽ മോഹനം തമ്മിൽ വ്യത്യാസം ഗാന്ധാരത്തിൽ മാത്രമാണ്. അതായത് മോഹനം അന്തര ഗാന്ധാരമാണെങ്കിൽ ഇത് സാധാരണ ഗാന്ധാരമാണ്. സരിഗ മറ്റേ സരിഗ, ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ശിവരഞ്ജിനിയിൽ വന്നത് സാധാരണ ഗാന്ധാരമാണ്. സരിഗ പദസ സാധാപഗരിസ, ആ ഗാന്ധാരം സാധാരണ ഗാന്ധാരമാണ്. സരിഗ സരിഗ പ സരിഗ പദ സരിഗ പദ സരിഗരി സദാപഗരിസ. അപ്പൊ ശിവരഞ്ജിനിയിൽ നമുക്ക് സ്വരസ്ഥാനം വന്നത് ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, പഞ്ചമം, ചതുർശ്രുതി ദൈവതം, ഷഡ്ജം. ഇതാണ് സാധാരണ ഈ ശിവരഞ്ജിനി രാഗത്തിൽ വരുന്നത്. ഈ രാഗത്തിൽ വരുന്ന രണ്ട് മൂന്ന് സിനിമാ ഗാനങ്ങളെ പരിചയപ്പെടാം. ഒന്ന് പ്രണയ സരോവരതീരം പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം, അത് അതേപോലെ തന്നെ മറ്റൊരു ശോകാനം കൂടിയുള്ളത് പ്രേമ ഭിക്ഷുകി 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 ഏതു ജന്മത്തിൽ ഏതു സന്ധ്യയിൽ എവിടെ വെച്ചു നാം കണ്ടു, ആദ്യമായി എവിടെ വെച്ചു നാം കണ്ടു. മറ്റൊരു ഒരു ഭക്തിഗാനം പറയുകയാണെങ്കിൽ അഷ്ടമി രോഹിണി നാളിലൻ മനസ്സൊരു മുഗ്ധവൃന്ദാവനമായി മാറിയെങ്കിൽ മാറിയെങ്കിൽ. ഇനി നമുക്ക് മോഹനത്തിന് ശുദ്ധ ദൈവതം വെക്കുകയാണെങ്കിൽ വാസന്തി എന്ന് പറയുന്ന രാഗം കിട്ടും. അതായത് സരിഗപദസ സാധാപഗരിസ,
അപ്പൊ ഇവിടെ വ്യത്യാസം ഗപദ ശുദ്ധ ദൈവതമാണ് വന്നേക്കുന്നത്. അപ്പൊ ഇതിന്റെ വാസന്തി എന്ന രാഗത്തിന്റെ സ്വരസ്ഥാനം ഷഡ്ജം ചതുർശ്രുതി ഋഷഭം അന്തര ഗാന്ധാരം പഞ്ചമം ശുദ്ധ ദൈവതം. ഗപദ സരിഗപദ കണ്ട ആ ദൈവതത്തിലാണ് അവിടെ വ്യത്യാസം വരണത്. അപ്പൊ ഈ രാഗത്തിന്റെ പേരാണ് വാസ്. ഈ രാഗത്തിന് അധികം സിനിമ പാട്ടുകളൊന്നും കേട്ടിട്ടില്ല. ഒരു ഓർമ്മ വരുന്ന ഗാനം പുഴയോരഴകുള്ള പെണ്ണ് ആലുവ പുഴയോരഴകുള്ള പെണ്ണ് കല്ലും മാലയും മാറിൽ ചാത്തിയ ചെല്ലക്കൊലുസിട്ട പെണ്ണ് പുഴയോരഴകുള്ള പെണ്ണ് ആലുവ പുഴയോരഴകുള്ള പെണ്ണ്. ഒരു ഭക്തിഗാനം ഓർമ്മ വരുന്നത് തൃപ്രങ്ങോട്ടപ്പാദുഃഖങ്ങൾ നീക്കി തൃപ്പാദം തുണയേകണേ. ഇതാണ് വാസന്തിയിൽ ഓർമ്മ വരുന്ന ഗാനങ്ങൾ. ഇനി നമുക്ക് വിഭാസ് എന്ന് പറഞ്ഞ രാഗം പരിചയപ്പെടാം. വിഭാസ് എന്ന് പറഞ്ഞ രാഗം നമുക്ക് ഒരു സിനിമ പാട്ടാണ് വിഭാസിൽ ആകെ ഞാൻ കേട്ടേക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് രാഗത്തെ കുറിച്ച് നമുക്കൊന്ന് പറയാം. അതായത് സ ഷഡ്ജം ശുദ്ധ ഋഷഭമാണിത്, ഗാന്ധാരം പഞ്ചമം. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം, ഷഡ്ജം ശുദ്ധ ഋഷഭം അന്തര ഗാന്ധാരം പഞ്ചമം ചതുർശ്രുതി ദൈവതം ഷഡ്ജം. സരിഗപദ സാധാപഗരിസ. ഒരു സിനിമ പാട്ട് ഓർമ്മ പറഞ്ഞത് ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദബ്രഹ്മസുധാമയി. ഇത് മാത്രമാണ് ഈ വിഭാസ് എന്ന് പറഞ്ഞ രാഗത്തിൽ സിനിമ പാട്ടായിട്ട് കേട്ടിട്ടുള്ളത്. ഒന്നുകൂടി പറയാ, സരിഗപദ സാധാപഗരിസ. ശുദ്ധ ഋഷഭോണത്തിന്റെ വ്യത്യാസമായിട്ട് വരണത്. ഭൂപാളം എന്ന രാഗം പൊതുവെ കലാകാരന്മാരുടെ ഇടയിൽ വലിയ ഒരു സംശയമുള്ള ഒരു രാഗമാണ്. കാരണം ഭൂപാളം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധാരണ കൊണ്ട് രേവഗുപ്തിയായിട്ട് ഒരു തെറ്റിദ്ധാരണ വന്നതായിട്ട് ധാരാളം വാർത്തകളിലും ധാരാളം ചർച്ചകളിലും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്, ഭൂപാളം എന്ന രാഗവും രേവഗുപ്തി എന്ന രാഗവും ഗാന്ധാരത്തിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പം ഈ ഭൂപാളത്തിനകത്ത് വരണത് ഷഡ്ജം ശുദ്ധ ഋഷഭം സാധാരണ ഗാന്ധാരം പഞ്ചമം ശുദ്ധ ദൈവതം ഷഡ്ജം. അതായത് സരിഗപദ സാധാപഗരിസ സരിഗരി സരിഗപ സരിഗപദ ഗപദ സദാപഗദാപഗരി സരിഗരി സരിഗരി സരിഗ പദ പഗ പദ സദാപഗദാപഗരി. ഒരു ദീക്ഷിത കീർത്തനം തന്നെയുണ്ട്, സാധാചലേശ്വരം ഭാവയേഹം. ഇത് ഭൂപാളത്തിലുള്ള ദീക്ഷിത കീർത്തനമാണ്. അപ്പൊ നമുക്ക് ഈ രാഗത്തിൽ സിനിമ പാട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ട് സിനിമ പാട്ടൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഭൂപാളത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന രേവഗുപ്തി എന്ന രാഗത്തെ പരിചയപ്പെടാം. അതിൻ്റെ ആരോഹണ അവരോഹണം സരിഗപദസ സദാപഗരിസ എന്ന് തന്നെയാണ്. അപ്പം ഷഡ്ജം ശുദ്ധ ഋഷഭം അന്തര ഗാന്ധാരം പഞ്ചമം ശുദ്ധ ദൈവതം ഷഡ്ജം. സരിഗപദസ സാധാപഗരിസ.
ശുദ്ധ രക്ഷ പോണ് സരിക അന്തരകാന്താരം പദ ശുദ്ധ ദൈവതം ഷഡ്ജം. അപ്പൊ ഈ ഭൂപാളും രേവഗുപ്തിയും തമ്മിലുള്ള വ്യത്യാസം ഗാന്ധാരത്തിൽ മാത്രമാണ്. കാരണം ഇത് അന്തരകാന്താരം ഭൂപാളത്തിന്റെ സാധാരണ ഗാന്ധാരം. അപ്പൊ ഈ ഭൂപാള രാഗത്തിലുള്ള ഒരു കീർത്തനം ഓർമ്മ വേണം. ഗോപാലക പാകിമാനിശം. സരിഗ പദ സ സദ പ ഗ രീ സ. ഈ രാഗത്തിന്റെ പേര് ജയ സരസ്വതി എന്നാണ്. ജയ സരസ്വതി ജന്യം 56 ഷൺമുഖ പ്രിയ രാഗത്തിൽ ജന്യം. ശിവരഞ്ജിനിക്ക് ശുദ്ധ ദൈവതം വെച്ചാൽ മതി. അപ്പൊ ഇത് സരിഗ പദ സ, അതാണ് വ്യത്യാസം. സരിഗ പദ സരിഗ പദ സ സദ പ ഗ രീ സ. ഈ രാഗത്തില് സിനിമാ പാട്ടൊന്നും കേട്ടതായിട്ട് എന്റെ അറിവിലില്ല. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ കണ്ടെത്തിയെടുക്കേണ്ട സിനിമ രാഗങ്ങളാണ്. ഇതിപ്പോ ഒരു റയർ രാഗത്തിൽ പെടുന്ന രാഗമാണ്. നന്ദി, നമസ്കാരം.